ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടറ്റോവും ചീസും വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീസ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം അതിനായിട്ട് ഞാനൊരു 4 മീഡിയം സൈസ് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്. ഞാൻ ജസ്റ്റ് ഒരു ബൈറ്റിന് വേണ്ടിയിട്ട് ഇത് ചേർത്തന്നേ ഉള്ളൂ. അത് ചേർക്കാതെയും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചേർത്തിട്ട് ഇനി അതിലേക്ക്, അപ്പോൾ ഈ പൊട്ടറ്റോയിൽ വെള്ളം ചെറുതായിട്ടുള്ളതുകൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് കയ്യിൽ ബോൾസായിട്ട് ആക്കിയെടുക്കാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റും എക്സ്ട്രാ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ടിത് കയ്യിൽ കുറച്ച് വെള്ളമോ ഓയിലോ ഒന്ന് തൊട്ടിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതോടെ തീരുന്നില്ല. അപ്പോൾ ഈ ബോൾസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇനിയൊരു പണിയും കൂടിയുണ്ട്. ഞാനിതുപോലെ നമ്മൾ പിസ്സയിലൊക്കെ വയ്ക്കുന്ന മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചീസ് ഇങ്ങനെ ക്യൂബായിട്ടാണെങ്കിൽ നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ബോൾസാണോ എടുത്ത് വെച്ചിട്ടുള്ളത് അത്രയും. ഇപ്പം ഞാനിവിടെ 14 ബോൾസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനൊരു 14 പീസ് കുഞ്ഞു കുഞ്ഞായിട്ട് 14 പീസായിട്ട് ചീസ് ഇങ്ങനെ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബോൾസിൻ്റെ നടുവിലും നമുക്ക് ഓരോ ക്യൂബ് വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീസൊക്കെ ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഓരോ ബോൾസും എടുത്തിട്ട് അതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് ഒരു ചെറിയ പീസ് ചീസ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് പിന്നെയും ബോൾസായിട്ട് ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസിൻ്റെ നടുവിലും ചീസ് വെച്ചിട്ട് റോൾ ചെയ്ത് നല്ലൊരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി ഞാനൊരു മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ 1-2 ദിവസം കുറച്ച് പഴക്കമുള്ള ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോളും എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. എഗ്ഗിൽ ഡിപ്പ് ചെയ്യണം. പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം.
അപ്പോൾ എണ്ണ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബോൾസും ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡും ഒരേപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ അകത്തുള്ള ചീസും നല്ലതുപോലെ നമുക്ക് മെൽറ്റായി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി വെച്ച് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.